ഗൈസ്, ഇന്ന് പറയുമ്പോൾ നമ്മള് കൊറേ ഹെയർ കട്ടിങ് ചെയ്യാം. നിങ്ങളവർക്ക് നിങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ പുതിയ സാഹചര്യം ആയിട്ട് വന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഹെയർ കട്ടാൻ ചെയ്യാനൊന്നും ഇഷ്ടമല്ലേ? അപ്പം എന്റെ കണ്ണടായിട്ട് ഒരു കുട്ടിക്ക് ഹെയർ ബുഷിൽ നന്നായിട്ട് ചീണം പറഞ്ഞു. കൂരയുടെ രീതിക്ക് ചീണം എന്ന് പറഞ്ഞു, അല്ല മുട്ടയുടെ രീതിക്ക് ചീണമെന്ന് പറഞ്ഞു. അതിന് ശേഷം ഓംലെറ്റ് ചീ പോലെ ചീ കൊടുത്തു. അതിന് ശേഷം എന്റെ ദൂപ്പിളക്കേറ്റ് ഒടിച്ചു വിട്ടുണ്ട്. ആ കൊച്ചിന് മുടി ചീകാനും ഗേൾഫ്രണ്ടിന് എടുത്തു പോകാനും പറ്റില്ല. അതിൻ്റെ ആ മുട്ട എൻ്റെ ഇത് കൂട്ടായി ചീനും ഉഴുമ്പ് പിടിച്ചിട്ടുണ്ടോ. അപ്പം ഉഴുമ്പ് പിടിച്ചതിന് ശേഷം ആ ഗേൾഫ്രണ്ടിൽ നിന്ന് കിടക്കാനും പറ്റില്ല. അതിന് ശേഷം അവളിൻ്റെ അടുത്ത് ഓരോ ഒറ്റ ഉറങ്ങും പോലും വരുന്നില്ല. അതിൻ്റെ സംഘടത്തിൽ ബാർബറിനടുത്ത് പോയി ബാർബറിന് മുടി വെട്ടിക്കളഞ്ഞു. അപ്പം ബാർബറിന് ചോദിച്ച് എനിക്ക് മുടി വേണ്ട, പിന്നെ എനിക്ക് മുടി വേണ്ടാതിരിക്കാൻ വേണം. അപ്പം എൻ്റെ ബാർബർ ചെയ്ത് ഒന്നും കുഴപ്പമില്ല, എനിക്ക് നഷ്ടപ്പെട്ടു. അതിന് ശേഷം ബാർബർ മുടി ദേഷ്യം വന്നിട്ട് ബാർബിനെ അവരെ ഇരുത്തിയിട്ട് ബാർബിൻ്റെ മുടി കട്ട് ചെയ്ത് ആ കൊച്ചിനെ വെച്ചിട്ട് എൻ്റെ ആ കൊച്ചിൻ്റെ താരം കൂടി ആ ചേട്ടൻ്റെ ഒക്കെ വെച്ചു. നിങ്ങൾ കുത്ത് ആരെ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, വേറൊരു കൊച്ചു, ആ കൊച്ചിന് എൻ്റെ ജപ്പാനീല് എൻ്റെ ആ ചേട്ടനെ ജപ്പാനിൽ ഡോൾഫിന് കാണാൻ പറഞ്ഞു. ആ ഡോൾഫിൻ കുറെ വശത്തിന് മുമ്പ് എൻ്റെ ഹാപ്പി ഒന്നും അല്ല, ഇങ്ങനെ ഇറങ്ങുമ്പോൾ മുങ്ങി പോവാണെങ്കിൽ എൻ്റെ കരയെ കൊണ്ട് കെടുത്തില്ല, ഇനി വാലി വെച്ച് ആടി നമ്മളെ കൊല്ലുവാണ്. ആ ചേട്ടൻ രൂപപ്പെട്ടാതെ ആ ഡോൾഫിൻ്റെ കുളത്തിൽ ചാടി. ചാടിയതിന് ശേഷം ഡോൾഫിനോട് ഇങ്ങനെ ഇങ്ങനെ തൊടാൻ നോക്കി. ഇപ്പോൾ ഡോൾഫിൻ തലയാട്ടി കുത്താൻ നോക്കി. അതിന് ശേഷം ആ ഡോൾഫിന് മാതി നോക്കി പറഞ്ഞത് അത് ഡോൾഫിനല്ല, അത് കള്ളമരാണ്. അതിന് ശേഷം ഇടി ഉണ്ടാക്കുന്നത് കേട്ട് വെള്ളത്തിൽ ഇത് കുട്ടുണ്ടാവും, ബ്ലഡൊക്കെ ഉണ്ടാവും. അതിന് ശേഷം ഡോൾഫിനെ കൊണ്ടുണ്ടാകുന്ന ഓർത്ത് പോലീസ് വന്നു. പോലീസ് വന്നപ്പം കാണാനില്ലാണ്ട് കള്ളനെ കാണാൻ തോന്നിയത്. അതിന് ശേഷം ആ ചേട്ടൻ നിച്ചോടും പേടി ഉണ്ടാവും, ഏ കള്ള ഞാൻ വന്നതെന്ന് ഓർത്ത്. അതിന് ശേഷം ആ ചേട്ടൻ ചെയ്ത് നെക്സ്റ്റ് എന്താണെന്ന് അമ്മമാർ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുവേ. ഒരു ദിവസം ഒരു കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി. അതെങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ ജോക്കറിനെ കണ്ടിട്ടുണ്ടോ? കുറെ വർഷത്തിന് മുമ്പ് ആ ജോക്കർ ഒരു പ്രാവശ്യം കുട്ടികൾക്ക് പ്രാങ്ക് കൊടുക്കുന്നു. എന്താ വെച്ചാൽ എൻ്റെ ആ ചേട്ടൻ്റെ എടുത്ത് മോളിൻ്റെ ബർത്ത്ഡേയും അതിൻ്റെ ഗിഫ്റ്റ് എടുക്കാൻ പോയത്. ജോക്കറിൻ്റെ ഉടുപ്പ് വാങ്ങിക്കൊണ്ട് വന്ന് ഗിഫ്റ്റ് എടുക്കാൻ പോയി. ചിലപ്പേ അതെല്ലാം പരിപാടി കണ്ട് ആ പിള്ളേരെ ചിരിച്ചു. മറ്റേ എടുത്തെടുത്ത് കുച്ചുടന്ന് എൻ്റെ മറ്റേ ആ കൊച്ചിന് ബർത്ത്ഡേ ഇല്ലാത്ത കൊച്ചിനോട് പറഞ്ഞ് അതങ്ങനെ ചീയില്ലേ, എന്ത് അങ്ങനെ ചീയില്ല, കാരണം വെച്ചാൽ ഉടുപ്പെ ഒട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ ചെയ്ത ചീപ്പോ ഇനി എൻ്റെ ഊരിപ്പോൾ പറ്റില്ല. മൂക്കിലത്തെ ഗ്യാസ് പോലെ നോക്കിയപ്പോൾ അതും പറ്റില്ല. അതിൻ്റെ ശേഷം പിന്നെ ഇക്കൂട്ടം വെച്ച് ഊരാൻ നോക്കിയപ്പോൾ മൂക്കം പോകുന്നില്ല ആർജ്. അതിൻ്റെ ശേഷം പിന്നെ കട്ടിയൊക്കെ വെച്ചിട്ട് പിന്നെ ആ നെയ്മ്പിനോട് ചോദിച്ചു ഇതെങ്ങനെ കിട്ടിയത് ഊരാമൊന്നും പറ്റില്ലെന്ന്. അതിൻ്റെ ശേഷം നെയ്മ്പേജർ പറഞ്ഞ് 5 വർഷം ജീവിച്ചിരുന്ന ജോക്കറിൻ്റെ ഉടുപ്പ് നിർമ്മപ്പെട്ട് ഇങ്ങോട്ട് പാൻ്റായി വെക്കുന്നു. കാരണം വെച്ചാൽ 10 വർഷം പിടിച്ചോണ്ട് പോകുന്ന ജോക്കർ ഒരു കൊച്ചിനെ നിർമ്മപ്പെട്ടായിട്ട് പിടിച്ചോണ്ട് പോകുന്ന ഒരു കൊച്ചൻ. അത് നിങ്ങൾ കാണാത്ത സ്ഥലത്ത് നിങ്ങൾ മഴ പെയ്യുമ്പം ഒലിങ്ങി പോകുന്ന ഓടക്കാത്താണ് ആ ജോക്കർ 10 വർഷം താമസിച്ചിരുന്നത്. അപ്പം ഒരു കുട്ടി എന്താ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി ജോക്കറിനെ കാണാൻ പറഞ്ഞ് നന്ദി വെക്കണം, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എൻ്റെ ശേഷം ജോക്കർ പുറത്ത് എല്ലാവരോടും എന്തുകൊണ്ടോ എന്ത് വേണമെന്ന് ചോദിച്ചു പോകാം. അപ്പോൾ കുട്ടിക്ക് സന്തോഷമായി പോയത് ഒരു വരി നിർത്തി അത് ബലൂൺ പിടിച്ചുകൊണ്ടിട്ട് നേരെ ഗൂഗിക്കാത്തോണ്ട് പോയി കൊന്നു ഇടുവാണ്. അതിൻ്റെ ശേഷം പിന്നെ ജോക്കർ പിന്നെ ഒരു ദിവസം ബോധം കിട്ടി മരിച്ചു വച്ചു. ബോധം കിട്ടി മരിച്ചു പോയപ്പോൾ യേശു ദർബിലുവിയായിട്ട് വന്നു. അതിന് ശേഷം പിന്നെ എന്താ ചെയ്തെന്നറിയാവും. അപ്പം ആ ജോക്കറിൻ്റെ ഉടുപ്പ് എൻ്റെ പാൻ്റാക്കി വിട്ടത് അവർക്ക് അറിയില്ലെന്ന്. ജോക്കറിൻ്റെ ഉടുപ്പാണോ അല്ലെങ്കിൽ റീൽ ഉടുപ്പാണോ അല്ലെങ്കിൽ തയ്ച്ചതാണോന്നൊന്നും അറിയില്ല. അപ്പോൾ അതിട്ട് പോയപ്പോൾ ആ ചേട്ടൻ തന്നെ ജോക്കർ ആയിപ്പോയത്.
അതിന് ശേഷം നാട്ടിലത്തെ ജനങ്ങൾ ആ കൊച്ചിനെ ഉപേക്ഷിച്ച് കൊല്ലാൻ നോക്കി. കാരണം വെച്ചാൽ ആ കൊച്ചിന്റെ അച്ഛൻ ഇച്ചിരി സാഹിതപ്പെടാമെന്നു. അച്ഛൻ കിടന്ന് അളവോട് അളത് വേറെ ജോക്കറാണ്. ആ ജോക്കറിൽ പിള്ളേരെ പിടിച്ചാൽ നോക്കുമ്പോൾ അച്ഛനെ ആ പിള്ളേരെ പിടിച്ചാൽ തോന്നിട്ട് അച്ഛന് ആ ജോക്കറിനെ മാറ്റിയിട്ട് കെട്ടിപ്പിടിച്ചാൽ കൊച്ചിന് പേടി. അത് ഞാൻ എൻ്റെ അച്ഛനാ ഒരു 10 വർഷം ജീവിച്ചിരുന്ന ജോക്കർ പറയാൻ പറ്റി. ഒരു കൊച്ചിന് ഐസ്ക്രീം കഴിച്ചിട്ടില്ല എന്ന് കൊച്ചിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് നിർമ്മപ്പിട്ട് കരഞ്ഞു കിടന്നു. കരഞ്ഞത് ഉടനെ വന്നതിന് ശേഷം എൻ്റെ അവിടെ നിൽത്തിരുന്ന ഐസ്ക്രീം കൊണ്ട് അതെടുത്ത് തിന്നു. തിൻ്റെ ശേഷം ഐസ്ക്രീം വണ്ടിയുടെ പൈസ എടുത്ത് ഓടുകയാണ്. ഒരു ദിവസം ഓടി ഇപ്പോൾ വണ്ടി എടുത്തതിന് ശേഷം വേഗത്തിൽ ഓടി. അതിനുശേഷം അവിടുത്തെ ഡ്രൈവർക്കാർ പെട്ടിട്ടുണ്ടാവും. കാരണം വെച്ചാൽ 5 വർഷം ഒരു സ്പൈഡർ ഉണ്ടാവും, അത് വളയം വെച്ച് ചുറ്റിട്ടുണ്ട്. തന്നെ ആ സ്പൈഡർ എൻ്റെ മറ്റേ ചിരിച്ചെന്ന് സമ്പത്തി ഐസ്ക്രീമിൽ ഇരുന്ന് വണ്ടി ഓടിക്കും, അല്ലേ എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തലയാട്ടുവാണ്. അതുകൊണ്ട് പോയി. അപ്പോൾ ആ കുച്ചി എന്ത് ചെയ്യും, എൻ്റെ ആ ഡ്രൈവറിനടുത്ത് ചോദിച്ചപ്പോൾ കുറെ ടൈം ഉറങ്ങുന്നതിന് ശേഷം ആ ഡ്രൈവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വാഴിടും. ആ കുച്ചിൻ്റെ ഇറക്കിറക്കിറക്കെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ ആ വാഴ ചുറ്റിപ്പിടിച്ച് അവിടെ ഇരുത്തു പോയി. അതിനുശേഷം അവരുടെ മദർ പറഞ്ഞു, ഒയ്യ എൻ്റെ കൊച്ചി അവിടെ കാണുമ്പോഴത് പോയി എന്ന് പറഞ്ഞു. മദർ അങ്ങോട്ട് കളിച്ചിട്ടോട് കളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഐസ്ക്രീം വണ്ടിയുടെ പുറകെ ഓടാറുണ്ടല്ലേ, ഓടാന്ന് വെച്ചാൽ നിങ്ങൾ ഓടിയിരിക്കല്ല, അമ്മമാരോട് പറഞ്ഞിട്ട് മാത്രം ഓടാവും. ഓടുമ്പോൾ അവിടുത്തെ ഡ്രൈവർ ചേട്ടൻ കിടക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും തുടക്കാൻ പറ്റില്ല. നിങ്ങൾ കുറെ പേര് എൻ്റെ ഇവിടെ പോവില്ലേ, സ്റ്റോമാൻ്റെ അടുത്ത് ഇങ്ങനെ കാലിടാൻ പോവില്ലേ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു എൻ്റെ അവിടെ എൻ്റെ അൽഗേട്ടർ കാണും, അതിനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ നിൽക്കല്ല. കാരണം വെച്ചാൽ അത് അതിന് ജീവനുണ്ട്, അതിന് ഭക്ഷണം കഴിക്കാൻ മനുഷ്യങ്ങളെ ഇഷ്ടം. അപ്പം അങ്ങോട്ട് പോകാതിരിക്കാം, പോയാൽ ഉറപ്പായിട്ട് നമ്മൾ നമ്മളെ പിടിക്കും. അതിൻ്റെ കണ്ണുകൾ രണ്ടുപേരും പ്രത്യക്ഷപ്പെടാൻ തളങ്ങി കാണാം. ഞാൻ പണ്ടൊരു പ്രാവശ്യം ഞാൻ മമ്മിയും എൻ്റെ ഇത് കൂട്ട് ഉറക്കാൻ പോയി. എൻ്റെ ഇത് കൂട്ട് എൻ്റെ പപ്പ ഒരു നത്തിൻ്റെ കുഞ്ഞ് ചത്തൊടുക്കുന്നുള്ളു എന്ന് പറഞ്ഞ് ആ ജാതക ഉറക്കാൻ പോയി. അവിടെ അവിടെ ഇട്ടു. ഇട്ടതിന് ശേഷം നമ്മൾ ജാതക ഉറക്കാൻ അതുകൂടെ കയറി പോയപ്പം നമ്മൾ അവിടെ കിടന്ന് അവിടെ പോയി നോക്കി. അതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ രണ്ട് കണ്ണിരിക്കുന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ നത്ത് കുഞ്ഞ് ജീനോട് തന്നെ കണ്ണ് നോക്കി അങ്ങോട്ട് നമ്മളുടെ നേരെ നോക്കിയിരിക്കുന്നുണ്ടാവും. അതിൻ്റെ അമ്മ അവിടെ പോയി എന്ന് പറയാൻ മേലെ അതിൻ്റെ എൻ്റെ ഇത് കൂട്ട് അതിൻ്റെ കൂടെ എൻ്റെ അച്ഛൻ കളഞ്ഞിരിക്കുന്നു, അല്ല പപ്പ കളഞ്ഞിരിക്കുന്നു. അതിന് ശേഷം മുമ്പേ നമ്മൾ ഓർത്ത് നോക്കി ഇപ്പം നത്തുകുഞ്ഞിൻ്റെ അമ്മയും നത്തുകുഞ്ഞും വിൽക്കുന്നുണ്ടാവും. അപ്പം ഞാൻ അവിടെ നോക്കിയപ്പോൾ നത്തുകുഞ്ഞുണ്ടാവും. അപ്പം ഒരു ദിവസം എൻ്റെ നത്തുകുഞ്ഞിൻ്റെ ഉടുപ്പ് ഏതാ കളറും പറയും. ആ നത്തുകുഞ്ഞിൻ്റെ പപ്പ തന്നെ അതൊരു ഇത് കൂട്ടാണ് കേട്ടോ, ഒരു മൂങ്ങയാണ്, ബ്യൂട്ടിഫുൾ മൂങ്ങയാണ്. ആ വില്ലിക്കണ്ണും വിരിക്കും, ആ വില്ലിക്കണ്ണും വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വില്ലിക്കണ്ണും വെച്ചിരിക്കുന്ന മൂങ്ങ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഏയ് ആ മൂങ്ങ ചിലപ്പോൾ നിങ്ങൾ പിടിച്ചാൽ താകുകയില്ല കേട്ടോ. എൻ്റെ അമ്മ തിരിച്ചു വരുമ്പോൾ നമ്മൾ കൂത്ത വെച്ചിരുന്നു. ഒരു പ്രാവശ്യം ആ ചേച്ചിക്ക് ഒരു പാറ്റ വേണമെന്ന് പറഞ്ഞു, പാറ്റ വാങ്ങിക്കൊടുത്തു. ആ പാറ്റ ആദ്യം തൊട്ട് ചേച്ചി ആദ്യം തൊട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. ആ ചേച്ചിക്ക് യൂട്യൂബറാകുന്ന പറഞ്ഞ് വീഡിയോ എടുത്തു. വീഡിയോ എടുത്തതിന് ശേഷം പാറ്റ വന്നു. പാറ്റ വന്നിട്ട് ആ ചേച്ചി എന്താ ചെയ്യുന്നു നോക്കിയപ്പം പാറ്റത്തിന് ഫോൺ എൻ്റെ ഇത് കൂട്ടെടുക്കുന്ന അന്നിഷ്ടമാണ്, വീഡിയോ എടുക്കുന്നത് അന്നിഷ്ടമാണ്. അപ്പം പാറ്റ ഉമ്മയും അഞ്ചുമ്മ. അപ്പം കാരണം വെച്ചാൽ നിങ്ങൾക്ക് പാറത്തിൻ്റെ ഇഷ്ടമാണ് ഈ ചെയ്ത് കൂട്ടാം. പച്ചപ്പാറത്തിൽ ബ്ലൂ പാറത്തിൽ നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടല്ലേ, അത് ബ്ലൂ പാറത്ത് തന്നെയാണ് കേട്ടോ. അത് ബ്ലൂ പാറത്തിന് എച്ചുന്നേരം എൻ്റെ തല തൊടുമ്പോൾ ദേഷ്യം നമ്മളെ ഇങ്ങനെ ആർക്ക് പിടിച്ച നമ്മൾക്ക് ഇച്ച സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് ഒന്ന് ചെയ്യണ്ടോ, ആ കടക്കാരോട് ചോദിച്ചാണ് ഇതെന്തെന്നാ കിട്ടുന്നു. നിങ്ങൾ നത്ത് കുഞ്ഞിനെ കാണുമായി എൻ്റെ കൊഞ്ഞി നോക്കി പ്രത്യക്ഷപ്പെടല്ലേ, കാരണം വെച്ചാൽ അത് ദേഷ്യം വന്ന് നമ്മളുടെ തലക്കെട്ട് കുത്തി നമ്മളെ കൊല്ലുമായിരിക്കും. നമ്മൾ വേറെ ലെവലിൽ നിന്ന് നമ്മൾ ഇത് കൂട്ടി കണ്ടില്ലേ, ഹലീനെ ഹലീനെ കണ്ടിട്ടുണ്ട്. ഏ എന്താ നിങ്ങൾ ഉറപ്പായിട്ടും പിടിക്കാൻ പോയി.
എന്റെ കുഞ്ഞിനെ പിടിക്കാൻ പോകുന്നതാണ്. എന്റെ കുഞ്ഞിനെ പിടിച്ചു പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സ്വാഗതമല്ല, നിങ്ങളിന്റെ നഷ്ടപ്പെടും. എലിയുടെ പ്രത്യേകപ്പെട്ട എന്താണ് കാരണം എന്ന് പറയാൻ, നിങ്ങൾക്ക് എലിയുടെ ഇഷ്ടമാണോ? അല്ലല്ലോ. എലിയുടെ കാരണം വെച്ച് എലി രോമം അങ്ങനെ വളർത്തുന്ന പറയാം. ചത്തെടുക്കുന്ന പൂച്ചകളെ കാണാത്തോണ്ട് എലികൾ വന്ന് രോമം ഇങ്ങനെ എടുക്കും, ചെളിപ്പിക്ക് വേസ്റ്റ് പോയി ഉള്ളിടാറുണ്ടായിട്ടു. അപ്പം ഈ കുറവെ എലിനെ പിടിച്ചില്ലെന്ന് പറയാം. 10 വർഷത്തിന് മുമ്പ് അവർക്ക് എലിപ്പനി എല്ലാം പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഈ കൊതുകിന്റെ പനി എങ്ങനെ പിടിച്ചതെന്ന് വെച്ചാൽ, അത് 2 വർഷം അവര് എന്തെങ്കിലും കുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവിടെ കൂട്ടാലേക്ക് വന്നപ്പം അവരെ ഇത് കൂട്ടുണ്ടാക്കിയിട്ടുണ്ടാവും സിമ്പിളും. ഇന്ന് രാവിലെ ഇന്ന് വൈകിട്ട് എല്ലാ ദിവസവും പോകുന്നുണ്ടാവും. അപ്പോൾ ഒരു ദിവസം കൂത്താടി ഉണ്ടായി, അവരെ കടിച്ച് അവരെ 10 വർഷം ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇത് നമുക്ക് കമൻറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. നമ്മളപ്പം എൻ്റെ സബ്സ്ക്രൈബ് ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റ് ചെയ്യേ.